നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 137-ാമത് സ്ഥാപക ദിനമാണിന്ന്. അവർ ഇന്ന് വളരെ വിപുലമായ രീതിയിൽ അതങ്ങ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. സ്ഥാപക നേതാവിൻ്റെ ഫോട്ടോയൊന്നും ഇല്ലാതെ തന്നെ. ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എന്ന് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അവർക്ക് തന്നെ ആകെ കൺഫ്യൂഷനാകും. ചിലർ പറയും മഹാത്മാഗാന്ധിയാണ്, ചിലർ പറയും ജവഹർലാൽ നെഹ്റുവാണ്, ചിലപ്പോൾ രാഹുൽ ഗാന്ധിയാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞേക്കും. അതെന്തെങ്കിലും ആട്ടെ, എന്തായാലും ഒരു വിദേശിയാണ് ഈ കോൺഗ്രസ് തുടക്കമിട്ടത്. ഇന്ന് വലിയ രീതിയിൽ അവരത് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ലൈവ് പോകുന്ന ഒരു പരിപാടിയായിരുന്നു എന്നോർക്കണം. സാക്ഷാൽ സോണിയാഗാന്ധി തന്നെ AICC കേന്ദ്ര ആസ്ഥാനത്തു വരുന്നു. എന്നിട്ട് എല്ലാ ചടങ്ങുകൾക്കും തുടങ്ങുന്നതിന് മുമ്പേ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൊടി ഉയർത്തുക എന്നൊരു ചടങ്ങുണ്ടല്ലോ, ആ കൊടി ഉയർത്തലിലേക്കായിരുന്നു ആദ്യം പോയിക്കോ. അതായത് പതാക, ആ പതാക ഉയർത്തൽ എന്ന കർമ്മത്തിലേക്കാണ് അവർ പോയത്. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയുണ്ട്? ഒരു വലിയ ദേശീയ പ്രസ്ഥാനമാണ്, ഒന്നും രണ്ടുമല്ല, 137 വർഷത്തെ ചരിത്രമുള്ള വലിയ ഒരു പാർട്ടിയായിരുന്നു. ഇപ്പോഴും വലിയ പാർട്ടി തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല, ആർക്കും അതിൽ സംശയമൊന്നുമില്ല. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി തന്നെയാണ്. പക്ഷേ അവരുടെ, ഒരുപക്ഷേ ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ശ്രദ്ധിക്കാവുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ്. ആ ചടങ്ങ് നടക്കുമ്പോൾ കേവലം എത്ര ലാഘവത്തോടെയാണ് അവർ അതിനെ കണ്ടിരുന്നത് എന്ന് ഓർക്കും. ചെറിയ വലി വലിച്ചപ്പോഴേക്കും ആ പതാക മൊത്തം അങ്ങ് വിഞ്ഞ്, എന്താ പറയുക, ഈ മരത്തിൽ നിന്നൊക്കെ മാങ്ങ ഞെട്ടറ്റ് വീഴുന്ന പോലെ അങ്ങ് വീണ് അവരുടെ കയ്യിലേക്ക് തന്നെ വീണു. യഥാർത്ഥത്തിൽ ആ പാർട്ടിയുടെ ഒരു അവസ്ഥ തന്നെയല്ലേ ഇത് കാണിക്കുന്നത്? സ്വാഭാവികമായിട്ടും അവർ രോഷാകുലരായി എന്നാണ് മീഡിയയൊക്കെ പറയുന്നത്. ആവണമല്ലോ, ഇതേപോലൊരു ചടങ്ങ് നടക്കുമ്പോൾ എത്ര തവണയെങ്കിലും അതൊന്ന് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അതൊരു സംഘാടകരുടെയും ഏകോപനത്തിൻ്റെയൊക്കെ കുഴപ്പമായിരിക്കാം. ഇത്രയും പറയാൻ കാരണം, കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ഒരു ചടങ്ങിൽ ദേശീയ പതാക കുറച്ച് ഉയർത്തി വന്നപ്പം തന്നെ അത് തിരിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കി BJP ഒരു നേതാവ് അത് പിന്നെ തെറ്റ് മനസ്സിലാക്കി ഉടനെ തിരിച്ച് ഉയർത്തുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു, അതും ലൈവായിരുന്നു. പക്ഷേ തുടക്കത്തിൽ തന്നെ തെറ്റ് മനസ്സിലായി, അത് തിരുത്തുകയുണ്ടായി. എന്നിട്ടും ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള ചില യുവ നേതാക്കളും അവരുടെ അണികളുമൊക്കെ അങ്ങ് കുത്തിയിരുന്ന് തച്ചിനിരുന്ന് അങ്ങ് ട്രോളുമായിരുന്നു. ആരെ? സംഘികളെ. ഈ കർമ്മ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ടൊക്കെ കുറച്ച് സമയം എടുത്തിട്ടാണ് അത് തിരിച്ചടി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഏതാനും മാസങ്ങളുടെ, ഏതാനും ദിവസങ്ങളുടെയൊക്കെ വ്യത്യാസം ഉണ്ടായല്ലോ. എത്ര ഇരട്ടി, എത്ര ഇരട്ടിയായിട്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വന്നതെന്ന് നോക്കുക. എന്ത് പറഞ്ഞ് നിങ്ങൾ പിടിച്ചു നിൽക്കും? നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് തന്നെയാണ് ആ പതാക ഉയർത്താൻ നോക്കി അത് മൊത്തം പൊട്ടി വീണിരിക്കുന്നത്. നാണക്കേടെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നാണക്കേട് വരാനുണ്ടോ? തിരിച്ച് അവരുടെ കേസിൽ പറഞ്ഞാൽ, സംഖ്യകളുടെ കാര്യത്തിൽ പറഞ്ഞാൽ, മോദി പതാക ഉയർത്തിയപ്പോഴോ അല്ലെങ്കിൽ JP നദ്ദ പതാക ഉയർത്തിയപ്പോഴോ ഒന്നുമല്ല അബദ്ധം പറ്റിയത്. അതൊരു പക്ഷേ ആ രണ്ട് ചരടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തിരിഞ്ഞു പോകാവുന്ന കേസാണ്, അത് ആർക്കും പറ്റാവുന്ന ഒരു അബദ്ധമാണ്. ഇത് അങ്ങനെയല്ല, ഇത് പതാക പൊട്ടി കയ്യിലേക്ക് വീഴുകയാണ് ചെയ്തത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ആൾക്കാർക്ക് ചെറിയ അബദ്ധമൊക്കെ പറ്റിയാൽ അതൊക്കെ ഇരുന്നുകൊണ്ട് ട്രോളുമ്പോൾ ഓർക്കണം, നാളെ ഇതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന് അടിക്കുമെന്ന്. അതിനാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിൽ ഓർത്തു വെച്ചാൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.